സാമ്പാറോടെ വെച്ചേക്കാം നമുക്ക്. അപ്പൊ സാമ്പാറിനുള്ള കഷ്ണങ്ങളെന്ന് പറഞ്ഞാല് നാട്ടിൽ നിന്ന് കൊടുത്ത കുറച്ച് ചക്കക്കുരു ഉണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, വേറെ ഒന്നും ഇല്ല. നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാബേജുകാരൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൽക്കം ടു യൂട്യൂബ് ചാനലിൽ നിന്ന് വിഷു ആയിരുന്നു. ഞങ്ങൾ കണി കണ്ടേച്ച് വിളിക്കുവാണ്. ഞങ്ങളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്ന് എന്താ ഉപ്പുമാവും പഴവുമാണ്. ഹലോ ചേച്ചൂട്ടാ, ഹലോ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. പഴം ഹലോ ഗേസ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് വിഷു ആണ്. ഞങ്ങൾ രാവിലെ തന്നെ കണിയൊക്കെ കണ്ടു. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ഫ്രൂട്ട്സും ചെറിയൊരു മഞ്ഞപ്പൂ കിട്ടി, അതൊക്കെ ഞങ്ങൾ വെച്ച് സെറ്റ് ചെയ്തു. അപ്പൊ ഇവര് കണിയൊക്കെ കണ്ട് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. അപ്പൊ ഇന്ന് ഉപ്പുമാവാണ്, ടിന്നമ്മയുടെ സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ് ഇന്ന്. അപ്പൊ ഇന്ന് വിഷുവിന് ഞങ്ങൾ അധികം പേരൊന്നും ഇല്ല, ഞങ്ങൾ നാലുപേര് മാത്രമേ ഉള്ളൂ. അപ്പം ചെറിയ രീതിയിലൊരു ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചെറിയ രീതിയിലൊരു വിഷു ആഘോഷമാണ്. അപ്പം ആ ഫുഡിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഗേസ്, ഇതാണ് നമ്മുടെ കണി. കണി അപ്പം കണിക്ക് നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടി, ഞങ്ങളതെല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന കണിപ്പൂ നമ്മുടെ നായിപ്പശ നാട്ടിൽ നിന്ന് വന്ന് കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്ന പ്ലാസ്റ്റിക്കാണ്. പക്ഷേ അത് ഒറിജിനൽ പോലെയൊക്കെ തോന്നും, പക്ഷെ നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് കുറച്ച് ഒരു ഇത് കണ്ടോ, ഇവിടുന്ന് കുറച്ച് മഞ്ഞപ്പൂ കിട്ടി. പക്ഷെ അത് കണിക്കൊന്നയൊന്നുമല്ല, ഏതോ ഒരു ചെടിയുടെ പൂവാണ്. അപ്പം അതും കുറച്ച് വെച്ചു. അപ്പം അങ്ങനെ നമ്മൾ ഓവറോൾ ചെറിയ രീതിയിലൊരു കണി സെറ്റ് ചെയ്ത്. പിന്നെ നമ്മുടെ ഈ ഉരുളിയൊക്കെ ഞങ്ങൾ നേരത്തെ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഉരുളിയൊക്കെ നേരത്തെ തന്നെ ഇവിടെ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഗേസ്, നമ്മുടെ ചിന്നമ്മ ഇവിടെ അടുക്കള പ്രിപ്പറേഷനിലാണ്. അതേ ക്യാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലെ കുറച്ച് ഫുഡൊക്കെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചായിരുന്നു. അതിൻ്റെ അകത്ത് പൈനാപ്പിൾ പച്ചടി, പിന്നെ നമ്മുടെ സാധാ വെള്ളപ്പച്ചടി, തണുപ്പായിട്ടല്ല തണുത്തിരിക്കുന്നത്, ഇന്നലെ ഉണ്ടെങ്കിൽ ബീട്രൂട്ട് പച്ചടി. ബീട്രൂട്ട് നമുക്ക് ഫ്രോസൺ ബീട്രൂട്ട് കിട്ടി, അതുകൊണ്ട് കളർ വന്നില്ല. പിന്നെ നമ്മുടെ കാളൻ, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയ ഇഞ്ചിക്കറി കേട്ടോ, ഇഞ്ചിക്കറി എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു ക്യാബേജ് തോരനുണ്ട്. പിന്നെ ഒരു അവിയൽ വെക്കാൻ പ്ലാൻ ഉണ്ട്. പിന്നെ സാമ്പാർ അല്ലേ, ഇല്ല കഷ്ണങ്ങളില്ല കേട്ടോ, അപ്പം അവിയലില്ല. പിന്നെ നമ്മുടെ അടപ്രഥമൻ്റെ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് അടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടപ്രഥമൻ്റെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മളിനിയിപ്പം വേറെ എല്ലാം നോക്കാം. സാമ്പാർ പിന്നെന്തായിരുന്നു, എല്ലാം വെച്ചാൽ കൊള്ളാന്നുണ്ട്, പക്ഷേ സാധനങ്ങൾ ശരിയാ. എല്ലാം ഞങ്ങള് സാമ്പാറോടെ വെച്ചേക്കാന്ന് ഓർത്ത്. അപ്പൊ സാമ്പാറിനുള്ള കഷ്ണങ്ങളെന്ന് പറഞ്ഞാല് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചക്കക്കുരു ഉണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, വേറെ ഒന്നും ഇല്ല. ഇന്നലെ ഞങ്ങൾ കുറച്ച് മത്തങ്ങ മേടിക്കാതെ പോയി, പക്ഷെ മത്തങ്ങ ഒന്നും ഇവിടെ ഇല്ല, സീസൺ അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മളിപ്പോ ഒരു ചെറിയ കോക്കനട്ടൊക്കെ മേടിച്ചു പോകുന്നത്, ഇത് ഫ്രോസൺ കോക്കനട്ടോ കേട്ടിട്ട്. പിന്നെ എന്താ, നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്പഴിങ്ങ ഉണ്ടായിരുന്നു, അമ്പഴിങ്ങ കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, ആയിട്ടില്ലല്ലോ ഓൾറെഡി. ഇപ്പം സാമ്പാർ അവിയൽ, ഇപ്പം പീസുകളൊന്നും ഇല്ലാത്ത നമ്മൾ അവിയൽ ക്യാൻസൽ ചെയ്തു. അപ്പം ഗായ്സ്, നമ്മുടെ സാമ്പാർ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാബേജുകാരൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാബേജ് ഓൾറെഡി റെഡിയായി. പിന്നെ അടപ്രഥമൻ നമ്മുടെ പാലൊക്കെ ഒഴിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. നോക്കട്ടെ അങ്ങനെ ഉണ്ടെന്ന്. പിന്നെ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കുടിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ ചോറിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം.
എന്താ ചിപ്സൊന്നും ചോറുണ്ണാൻ പറ്റത്തില്ല, കുറച്ച് കഴിച്ചാൽ മതി. മോട്ട് കഴിക്കുന്നു. അപ്പൊ ഗായ്സ് നമ്മൾ ചോറുണ്ണാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ദച്ചുവേട്ടനും ജാനുവേട്ടിയും ഓൾറെഡി റെഡിയായി. വിശപ്പ് സഹിക്കാൻ പറ്റാതെ ദച്ചുവേട്ടൻ ചിപ്സ് എടുത്ത് തിന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ചിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂട്ടുകാർ നമ്മുടെ ഫൈനൽ സ്റ്റേജ് ആയി കടന്നിരിക്കുകയാണ്. പപ്പടം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. തെച്ചുകൂടാൻ കുറച്ച് മാറി നിന്നു. നല്ല ചൂടുള്ള എണ്ണയാണ്. നീ ഇടുന്നുണ്ടോ? തെച്ചോട്ടാണ് നമ്മുടെ കുറച്ച് മാറി നിന്നു. മോനെ എണ്ണ വേഗത്തിൽ കുറച്ച് മാറി നിന്നു. ശരണം മാറി. ജാൻവി പറയുന്നത് നിങ്ങൾ എന്നാ പറയുന്നേടം പൊങ്ങിയില്ല. നമ്മള് വായല കൊച്ചു കട്ടിയത് ഫ്രോസൺ വാഴയില മേടിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വാഴ കൊണ്ടുവരാൻ മറന്നുപോയി. അപ്പോൾ ഫ്രോസൺ വാഴയില കിട്ടിയപ്പോൾ ഒരു സെറ്റ് ഉണ്ട്, 10 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. രണ്ടര യൂറോ ഉള്ളു. അവർ ഈ വാഴ മുറിച്ച് ഇതുകൊണ്ട് നമ്മുടെ ലാമിനേറ്റ് ചെയ്ത ഫ്രീസറിലായിരുന്നു കേട്ടോ. കേടായിട്ടില്ല, നല്ല പച്ചക്കറി ചെയ്യുന്നു. കട്ട് ചെയ്തു, കട്ട് ചെയ്തു. കത്രി അങ്ങനെയാണ് പിടിക്കുന്നത്. എങ്ങനെ എടുക്കണം അവിടെ? നല്ല ഇടിച്ച് പരത്തി വെച്ചേക്കണം. ആദ്യം ഒരു സെറ്റ് എടുക്ക. തേച്ച് പരതിയൊരു വാഴല. യെസ്, വാഴ മഴവില് പോലത്തെ വാഴ. ഇത് മനുവിനാണോ? ഇത് ചെറിയല്ലേ കേട്ടോ. ഇത് തേച്ചുവിട്ടെന്നെ എടുക്കാം. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങള് ചോറിനാൻ വേണ്ടി പോവാണ്. ചോറും എല്ലാം വിളമ്പി. ആ പപ്പടം, അപ്പൊ പപ്പടം ഉണ്ട്, പച്ചടി ഉണ്ട്, പിന്നെ നമ്മുടെ മാങ്ങാച്ചാറ്, പിന്നെ നാരങ്ങാച്ചാറുണ്ട്, മാങ്ങാച്ചാറുണ്ട്. എന്നാ ഉള്ള അവിടെ? ആ പറ, ചൂട്ടൊന്ന് പറഞ്ഞു. ആ പൈനാപ്പിൾ കറി ഉണ്ട്, ഇഞ്ചിക്കറി ഉണ്ട്, ആ പപ്പടം ഉണ്ട്, പിന്നെ ഒഴിച്ച കറി എന്നാ? ആ ബീട്രൂട്ട് പച്ചടി ഉണ്ട്, പിന്നെ പൈനാപ്പിൾ കാളൻ ഉണ്ട്, പിന്നെ ചിപ്സ്. ആ ചിപ്സ്, അയ്യോ ചിപ്സ് കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ ഞങ്ങടെ ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഭയങ്കര ക്ഷീണിതരായിട്ടിരിക്കുവാണ്. ഇനിയിപ്പം ഞങ്ങളുടെ കുഞ്ഞ ഈ ഒരു വിഷു ആഘോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇനിയും ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. ഹാപ്പി വിഷുറാ. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.